ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിത് തെങ്ങോല കൊണ്ടൊരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഒരു അത്യാവശ്യം നല്ല നീളത്തിലുള്ളൊരു തെങ്ങോല എടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു ഈർക്കിലിയിൽ നിന്ന് ആ ഒരു ഓല കീറി മാറ്റണം. അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ ആ ഓല നമുക്ക് കീറി മാറ്റാം. ഇതുപോലെ നമുക്ക് രണ്ട് സൈഡിൽ നിന്നും ഓല നീളത്തിൽ തന്നെ കീറിയെടുക്കണം. ഈർക്കിലിയിൽ ഫുള്ളുള്ള ഓല നമുക്ക് നീളത്തിൽ ഇതുപോലെ കീറിയെടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഈർക്കിലി ആവശ്യമുള്ളതാണ്. ഈർക്കിലി നമുക്കൊരു 10-15 സെൻറ്റിമീറ്റർ നീളത്തിൽ ആ പൂവിനൊരു തണ്ട് പോലെ വെച്ച് കൊടുക്കാനായിട്ട് നന്നായിട്ട് ചീകി എന്നിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച രണ്ട് ഓലയും ഒരുപോലെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് ലെവലാക്കി കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഓലയും വേണം. രണ്ട് ഓലയും നമ്മൾ വെച്ചിട്ടാണ് ഫ്ലവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഓലയും ഒരേപോലെ ചേർത്ത് കട്ട് ചെയ്തെടുത്തിട്ട് ഈ രണ്ട് ഓലയും നമുക്ക് ഇങ്ങനെ ഇതുപോലെ ഒരു കോൺ ഷേപ്പിലേക്ക് വെച്ച് കൊടുക്കണം. ഇതിൽ നമുക്ക് ഏത് ഓല വേണമെങ്കിലും താഴെ മുകളിൽ നമുക്ക് എങ്ങനെ സൗകര്യം പോലെ വെക്കാം. അപ്പോൾ നമ്മുടെ കൈയുടെ വശം അനുസരിച്ച് അങ്ങനെ വെച്ചിട്ട് നമുക്ക് മടക്കി മടക്കി എടുക്കാം. ഇതുപോലെ ചരിച്ച് നമ്മൾ നന്നായിട്ടത് പ്രസ് ചെയ്ത് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് പോകാതെ അതുപോലെ തന്നെ ആ ഒരു മടക്ക അതുപോലെ ഇരുന്നോളും. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെരിച്ച് ചെരിച്ച് ഇങ്ങനെ അടിയിലും മേളിലുമായിട്ട് ഇങ്ങനെ വരുന്ന പോലെ മടക്കി മടക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ട് ഓലയും മടക്കി മടക്കി ഈ ഒരു ഷേപ്പിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാലൻസ് വന്നിരിക്കുന്ന ഓല നമ്മുടെ ആ നടുക്ക് വന്നിരിക്കുന്ന ഹോളിൻ്റെ ഉള്ളിലൂടെ കടത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ മടക്കിയപ്പം അടിയിരിക്കുന്ന ബാലൻസ് വന്നിരിക്കുന്ന ഓല ആയിരിക്കണം ആദ്യം നമ്മൾ ഹോളിൻ്റെ ഉള്ളിലൂടെ കടത്തേണ്ടത്. എന്നാലേ അത് മൊത്തത്തിലൊരു പിടുത്തം വരത്തുള്ള കെട്ട് നമ്മൾ ശരിക്കും ഇതാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം അടിയിലിരിക്കുന്ന ആ ഒരു നീളത്തിലുള്ള ഒരു ഓല കടത്തി ഇങ്ങനെ എടുക്കാം. അതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ ഓലയും അതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ ഹോളിലേക്ക് കിടത്തി വലിച്ചെടുക്കാം. ഏട്ടാ, നമുക്കിതൊന്ന് പിരിച്ചു കൊടുക്കണം. അപ്പോൾ പിരിക്കും, നമ്മൾ അടി വെച്ച് നമ്മൾ ഇന്ന് പിരിച്ചു കഴിയുമ്പോഴത്തേന് ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലേക്ക് ആ ഇതിൽ ഇങ്ങനെ മാറി വരുന്ന കാണാം. ഒന്ന് രണ്ട് തവണ നമ്മളിങ്ങനെ പിരിച്ചു കഴിയുമ്പോൾ ആ ഒരു ഷേപ്പ് ഇങ്ങനെ ആയിക്കഴിയുമ്പം നമ്മൾ ആ ആദ്യം കട്ട് ചെയ്ത് വെച്ച ആ ഈർക്കിലി എടുത്ത് നമ്മുടെ നടുക്കൂടെ കിടത്തിയിട്ട് അത് ചേർത്ത് പിടിച്ചാണ് നമ്മൾ ബാക്കി ഇങ്ങനെ പിരിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റ് ആ ഫ്ലവറിൻ്റെ ഷേപ്പിലേക്ക് നമുക്ക് ആയി കിട്ടുന്നത്. ഇനി ആ ഓലയുടെ രണ്ടറ്റവും കൂടെ നമ്മൾ ആ ഈർക്കിലിയോട് ചേർത്ത് പിടിച്ച് ഇതുപോലെ പിരിച്ച് പിരിച്ച് മാക്സിമം നമ്മൾ കൊടുക്കുമ്പോൾ ആ ഒരു ഫ്ലവറിൻ്റെ കറക്റ്റ് ഷേപ്പിലേക്ക് ആയി ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് അത് നന്നായിട്ടൊന്ന് പിരിച്ച് ഇതുപോലെ ആക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ആ ഫ്ലവറിൻ്റെ അടിഭാഗത്ത് വരുന്ന ആ വീതിയുള്ള ഒരു ഓലയുടെ മുകളിലത്തെ ആ ഒരു പീസിൻ്റെ പകുതിയോളം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് കീറിക്കളയാം.
പകുതി കട്ട് ചെയ്തിട്ട് ഇതുപോലെ കീറി കളഞ്ഞിട്ട് ആ ബാക്കി നമ്മുടെ ഫ്ലവറിൽ വന്നിരിക്കുന്ന ആ ഒരു പീസിനെ നമുക്ക് ആ ഈർക്കലിയോട് ചേർത്ത് വെച്ചിട്ട് നമ്മുടെ ബാലൻസ് ആ കിടക്കുന്ന ആ ഓല കൊണ്ടൊന്ന് ചുറ്റി കൊടുക്കാം, ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം. ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ടൈറ്റാക്കി കൊടുക്കാം. ഒന്ന് ചുറ്റി ചുറ്റി നന്നായിട്ട് ടൈറ്റാക്കിയതിനു ശേഷം നമുക്ക് ആ ബാലൻസ് നിൽക്കുന്ന ഒരു ഓലയുടെ കുറച്ചങ്ങ് നീളത്തിൽ കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് നമ്മൾ ആ കട്ട് ചെയ്ത ആ ഓലയുടെ ആ വീതി കുറഞ്ഞ നീളത്തിലുള്ള പീസിനെ ഇതുപോലെ അടിയിലേക്ക് കയറ്റി ഒരു രണ്ട് തവണയായിട്ട് കോർത്ത് കോർത്തൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആ ബാലൻസ് നിൽക്കുന്ന ഒരു ഓലയുടെ പീസുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റാം.